കോഴിക്കോട് നിന്നും അഭിലാഷ് നായറിലേക്ക് ഒന്ന് പോവുകയാണ്. അഭിലാഷ്, ഞാൻ പറഞ്ഞതുപോലെ മധ്യ വടക്കൻ ജില്ലകളിലായിരിക്കും മഴ ശക്തമാകുക എന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ ഒരു സാഹചര്യം എങ്ങനെയാണ് ഇപ്പോൾ? ഇന്ന് പുലർച്ചെ വരെ ഏകദേശം ഒരു 4-5 മണി വരെയൊക്കെ തന്നെ കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മഴ കുറഞ്ഞു എന്നത് ആശ്വാസകരമായ കാര്യമാണ്. ഇവിടെ പല സ്ഥലങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും എന്തെങ്കിലും അപകട ഭീഷണി ഉണ്ടാകും എന്നുള്ള ഒരു 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 ധാരണയെ തുടർന്നാണ്, ഒരു വിലയിരുത്തലിനെ തുടർന്നാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ പലതും തുറന്നിരിക്കുന്നത്. 128 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. 10 ദുരിതാശ്വാസ ക്യാമ്പുകൾ കോഴിക്കോട് ജില്ലയിൽ ഇതുവരെ തുറന്നിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാലിക്കറ്റ് സർവകലാശാലയുടെ പരീക്ഷകളൊക്കെ മാറ്റിവെച്ചിട്ടുണ്ട്. ഇന്ന് ജില്ലയിൽ റെഡ് അലേർട്ട് ആണെങ്കിലും ഇപ്പോൾ മഴയില്ല എന്നത് വലിയ ആശ്വാസകരമായ കാര്യമാണ്. സാധാരണ ശക്തമായ മഴയുണ്ടാവാറുള്ള കുറ്റ്യാടി മേഖലയിൽ ഉൾപ്പെടെ മഴ വളരെ കുറഞ്ഞു എന്നത് വളരെ ആശ്വാസത്തോടെയാണ് ആളുകൾ കാണുന്നത്. അതേസമയത്ത് തന്നെ കക്കയം ഭാഗത്ത് അവിടെ ആദിവാസി മേഖലയിൽ ഉൾപ്പെടെ 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. കുടുംബങ്ങളെ, 30 കുടുംബങ്ങളെ അമ്പലക്കുന്ന് ആദിവാസി കോളനിയിൽ നിന്ന് 30 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് എന്നത് ആണ് പ്രധാനമായിട്ടുള്ളത്. ഇന്നലെ ഉരുൾപൊട്ടലുണ്ടായ കണ്ണൂർ ജില്ലയിൽ കാര്യങ്ങൾ പതുക്കെ സാധാരണ നിലയിലേക്ക് വരുന്നു എന്നത് ആശ്വാസകരമാണ്. നെടുമ്പയിൽ പേരിയ ചുരം റോഡിൻ്റെ അവസ്ഥയാണ് കുറച്ച് മോശമായിട്ടുള്ളത്. അവിടെ റോഡിൽ ഗതാഗത തടസ്സമുണ്ടായിട്ടുണ്ട്. അത് നീക്കാനുള്ള ശ്രമങ്ങൾ ഇന്ന് ആരംഭിക്കുകയാണ്. അവിടെയും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാസർഗോഡും വയനാട്ടിലും അതിശക്തമായ മഴയില്ല എന്നതും ആശ്വാസകരമായ കാര്യമാണ്. പൊതുവെ ഇന്നലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശക്തമായ മഴ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്ന വടക്കൻ കേരളത്തിൽ ഈ രാവിലെ സമയത്ത് ശക്തമായ മഴയില്ല എന്നത് വലിയ ആശ്വാസകരമായ കാര്യമായിട്ടാണ് പറയാനുള്ളത്. അതേസമയത്ത് തന്നെ എല്ലായിടങ്ങളിലും ആവശ്യത്തിനനുസരിച്ചുള്ള ശ്രദ്ധയോടുകൂടി ജില്ലാ ഭരണകൂടം പ്രവർത്തിക്കുന്നു. ജനങ്ങൾ ജാഗ്രതയോട് പാലിക്കണം എന്നുള്ള മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നു. അത്യാവശ്യ സ്ഥലങ്ങളിലൊക്കെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നിട്ടുണ്ട്.